في الحياة وبعد الممات اللهم ثواب قراءتنا بركة دعائنا إلى حضرة روح نبينا شفينا مصطفى محمد صلى الله عليه وسلم اللهم إلى أضرار سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين اللهم إلى أضرار أهل الخير كلهم أجمعين اللهم إلى أضرار مالك دينا القرشي وإلى أضرار كودكم شهداء كالأبداج تنقل مقام وديوة اللهم إلى أضرار من دفنوا في حوالي مسجد يا رب العالمين اللهم زدنا شرفا لنا شرفا وفضلا لنا فضله وعزا لنا عزا وكرامة لنا كرامات النبي اللهم أمدنا بمدد وانصرنا بنصرة يا خير الناصرين بوقوك أولى شرفاء القرماء المذكورين يسرا سيرنا سهل أمورنا لا سيما في أمرنا هذا بركة دامة كما باركت على عبادك الصالحين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. സഹൃദയരെ സമാപന സംഗമം ആരംഭിക്കുകയാണ്. അന്നദാന സജ്ജീകരണത്തിനുള്ള അത്യാവശ്യമുള്ളവർ മാത്രം അവിടെ ഇരുന്ന് മറ്റുള്ളവർ സദസ്സിലിരുന്ന് സദസ്സ് ഭംഗിയാക്കി തരണം. അതുപോലെ തന്നെ അംഗങ്ങളായി നിൽക്കുന്ന എല്ലാ ദീനി സ്നേഹികളും കസേരയിൽ സദസ്സിൽ നിരത്തിയ കസേരയിൽ ഇരിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തുന്നു. ഉസ്താദ് അബ്ദുൽ നാസർ ഹിമമി അവർകൾ ഖിറാത്ത് അവതരിപ്പിക്കുന്നു. അതിനായി അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർ റഹ്മാൻ علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان؟ صدق الله العلي العظيم. السلام عليكم ورحمة الله وبركاته. صلاة واشيغا سمابنا سنغما കിറാത്തോട് കൂടി ആരംഭിച്ചിരിക്കുകയാണ്. കണ്ണംകുളം മഹലിന്റെ Chukam Bidikana Mahalinde, President Bhumana Patan Ashraf Balakada Vargada Techali Padinaida Kanakini Majiri Suvalil Netutam Nalgia Sada Tukalil Pradani Sayyid Safwan Tangal Elimala Avargal Ulgardanam Chayam തുടർന്ന് മഹല്ല ഖതീബ് ഉസ്താദ് അരഡസനുകളിലധികം ആണ്ട് മഹല്ലിന് നേതൃത്വം നൽകുന്ന ഉസ്താദ് ഹാസിം ബാക്കവി മാട്ടുൽ അവർകൾ മുഖ്യ പ്രഭാഷണം നടത്തും അതിനു മുൻപായി മഹല്ല് ജനറൽ സെക്രട്ടറി സ്വാഗത ഭാഷണം നടത്തുന്നു അധ്യക്ഷനെ വേണ്ടി അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു السلام عليكم ورحمة الله وبركاته. بخمانة بوم آذرن دنيا، نمرة جماعة ندى، ستلان كاتيب، آشيم باكبي أستاذ مارتويل، هذا بوله تنه، إيه جولي تركني وريلو، جماعة نمندي، بريوارد سامعين عندنا، نمرة جماعة ندى، كريتنا يا بريزيدنت. അഷ്റഫ് ബൽക്കാട് അതുപോലെ തന്നെ ഏറ്റെടുത്ത ജോലി വളരെ ആത്മാർത്ഥമായി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ട്രഷർ രാമുത്തുച്ച അതേപോലെ തന്നെ സലാത്ത് വാർഷിക ചെയർമാൻ ഊർജ്ജസ്വലനായ ചെയർമാൻ അമീർ അലി ബി പി അതേപോലെ തന്നെ നമ്മുടെ സലാത്ത് വാർഷിക കരുത്തനായ കൺവീനർ അസീസ് സാഹിബ് അതേപോലെ തന്നെ സലാത്ത് വാർഷിക ട്രഷർ സവാദ് അരവത്ത് സവാദിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല ഒരു ചെറുപ്പക്കാരൻ എന്ന് വെച്ചാൽ സ്ഥാനമാനങ്ങൾക്കോ വേറൊന്നിനോ താല്പര്യമില്ലാണ്ട് ചെറുപ്പം മുതലേ ജമാഅത്തിന് വേണ്ടി രാവെന്നോ പകലെന്നോ ഇല്ലാണ്ട് ആഹോരാർത്ഥം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അതേപോലെ തന്നെ നമ്മുടെ യുഎഇ പ്രതിനിധി യുഎഇയിലെ ജോയിന്റ് സെക്രട്ടറി കരുത്തനായ ജോയിന്റ് സെക്രട്ടറി ഇക്ബാൽ സാഹിബ് അതേപോലെ നമ്മുടെ നാട്ടുകാരനല്ലെങ്കിലും നാട്ടുകാരനെ പോലെ കമ്മിറ്റിക്കാരനെ പോലെ നമുക്ക് വേണ്ടി ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തന്ന് നമ്മോട് കൂടെപ്പം ഉണ്ടാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട സലീം മാഷ് അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന മറ്റ് ഉസ്താദുമാരെ നമ്മുടെ മദ്രസയിലെ പുതിയ ഉസ്താദുമാരാണ് അവിടെ പെർഫോമൻസ് ഈ സലാത്ത് വാർഷികത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ് മാഷാ അല്ലാഹ് അതുപോലെ തന്നെ ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങളെ സലാത്ത് വാർഷിക കമ്മിറ്റി അംഗങ്ങളെ ഗൾഫ് പ്രതിനിധികളെ എൻ്റെ പ്രിയപ്പെട്ട മഹൽ നിവാസികളെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു സദസ്സിൽ ആള് കുറവാണ് പുറത്തുള്ളവർ എല്ലാവരും സദസ്സിലേക്ക് വന്നിരിക്കുക ഞാനൊരു പ്രാസംഗികനല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ വേണ്ടി പ്രശസ്ത പ്രാസംഗികൻ അറിയപ്പെടുന്ന നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന പുറം നാട്ടിലും ഇപ്പോൾ അറിയപ്പെടുന്നുണ്ട് ഉസ്താദേ നമ്മുടെ ആശിം വാക്കഫി മാട്ടൂൽ ഉസ്താദ് അദ്ദേഹം നമ്മുടെ നാടിൻ്റെ ഹൃദയം തൊട്ടറിഞ്ഞ് നമ്മോട് സംസാരിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയാണ് അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയം ഞാൻ ഈ അവസരത്തിൽ കളയുന്നില്ല എന്നിരുന്നാലും എനിക്ക് മൈക്ക് കിട്ടിയ സ്ഥിതിക്ക് എൻ്റെ പ്രിയപ്പെട്ട മഹൽ നിവാസിയോട് രണ്ട് വാക്ക് ഞാൻ സംസാരിക്കാം ക്യാപ്സ്യൂൾ രൂപത്തിൽ നമ്മൾ സത്യം അറിയാതെ ആർക്കുവാണെങ്കിലും ആരെയും കുറ്റപ്പെടുത്താം. പിന്നീട് എല്ലാം അറിയുമ്പോൾ നമ്മൾ ഒരുപാട് ഖേദിക്കേണ്ടി വരും. ആയുധം കൊണ്ടുള്ള മുറിവ് നമുക്ക് ഉണങ്ങിയേക്കാം, വാക്കുകൾ കൊണ്ടുള്ള മുറിവ് അത് ഒരിക്കലും ഉണങ്ങുകയില്ല. നമ്മൾ അമ്പിൽ നിന്ന് പോയ ബില്ല്, കയ്യിൽ നിന്ന് പോയ ബില്ല്, അതും നാവിൽ നിന്നായ വാക്കും അത് തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല. നമ്മൾ ഇനിയെങ്കിലും മറ്റുള്ളവരെ കുത്തി നോവിക്കുന്നത് അവസാനിപ്പിച്ചുകൂടെ? നമുക്ക് അസൂയ, അഹങ്കാരം, ഈഗോ ഇതൊക്കെ എന്തിന്? അതിനെക്കൊണ്ട് എന്താണ് ലാഭം? നഷ്ടങ്ങളല്ലാണ്ട് ലാഭങ്ങൾ എന്തുണ്ടോ? അള്ളാൻ്റെ അടുക്കുന്ന വലിയൊരു തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എന്ത് ഇബാദത്ത് ചെയ്തിട്ടും അതിനെക്കൊണ്ട് യാതൊരു കാര്യമില്ല. ഓട്ടപ്പാത്രത്തിൽ വെള്ളമൊഴിച്ചതുപോലെയാണ്, അല്ലേ? ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരു ചരടിൽ കോർത്തുവെച്ച മുത്തുമണികളെപ്പോലെ നമ്മൾ വളരെ ഐക്യത്തോടും സ്നേഹത്തോടും പ്രവർത്തിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ നേടിയെടുക്കാൻ സാധിക്കും. ചിലപ്പോൾ ഈ ചരട് പൊട്ടിക്കാൻ ചില ആളുകൾ വരും, നമ്മൾ അതിന് സമ്മതിച്ചുകൂടാ. അത് സമ്മതിച്ചാൽ, ആ ചരട് പൊട്ടിയാൽ മൊത്തം നമ്മളെപ്പോലെ മുത്തുമണ ചിന്നിച്ചെതറിപ്പോകും. അതിന് നമ്മൾ സമ്മതിക്കാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും ഒരുപാട് വർഷത്തെ സ്വപ്നമായിരുന്നു നമ്മുടെ നാട്ടിൽ വളരെ സുന്ദരമായ നല്ലൊരു പള്ളി നിർമ്മിക്കണമെന്ന്. മാഷാ അല്ലാഹ് ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത സലാത്ത് വാർഷികമാകുമ്പോഴേക്കും നമ്മുടെ പള്ളിയുടെ പണി പൂർത്തീകരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം നല്ലൊരു സംഭാവന പള്ളിക്ക് വേണ്ടി ചെയ്താൽ നമുക്കും നമ്മുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും നമ്മൾ മരണപ്പെട്ടാലും നമ്മുടെ അതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതൊരു ജാരിയായ സദഖയാണ്. ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് നീട്ടുന്നില്ല. അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ജമാഅത്തിൻ്റെ പ്രസിഡന്റ് ആദരം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹുറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അധ്യക്ഷ പ്രസംഗം. നമ്മുടെ മഹല്ലിന് ചുക്കാൻ പിടിക്കുന്ന മഹല്ല് പ്രസിഡന്റ്, പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട അഷ്റഫ് ബലക്കാട് അവർകൾ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിൽ ഉപരിഷ്ഠരായ പണ്ഡിതന്മാരെ, കമ്മിറ്റി ഭാരവാഹികളെ, സ്വാഗത സംഘം കമ്മിറ്റി ഭാരവാഹികളെ, UAE ശാഖാ കമ്മിറ്റിയുടെ ഭാരവാഹികളെ, UAE പ്രവാസി കൂട്ടായ്മയുടെ പ്രവർത്തകരെ, നല്ലവരായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ സലാത്ത് വാർഷികത്തിൻ്റെ സമാപന സമ്മേളനത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഈ മഹലിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മൾ ഐക്യത്തോടും സ്നേഹത്തോടും സാഹോദര്യത്തോടും കൂടി മുന്നേറിയാൽ നമുക്ക് മഹലിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മുന്നിൽ നിന്നുകൊണ്ട് നല്ല നാട്ടുകാരായ നിങ്ങളുടെ പരിപൂർണ്ണ സഹകരണം നമുക്കുണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ലതായ കാര്യങ്ങൾ ഒരുപാട് നമ്മുടെ മഹലിൽ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ഈ പള്ളിയുടെ പണി പൂർത്തീകരിക്കുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം, ആഗ്രഹം കൂടിയാണിത്. ഇൻഷാ അല്ലാഹ് പള്ളിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ ഒരുപാട് സഹായങ്ങൾ ചെയ്തവരുണ്ട്. അവരുടെ ഓരോ ആളുകളുടെ പേരെടുത്ത് പറയാനുള്ള സമയം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഈ സലാത്ത് വാർഷികം നടക്കുമ്പോൾ ഇതിനു വേണ്ട മുഴുവൻ ചെലവുകളും വഹിക്കുന്നത് നമ്മുടെ പ്രവാസി കൂട്ടായ്മയും നമ്മുടെ UAE ശാഖ കമ്മിറ്റിയും കൂടിയാണെന്ന് എന്നെപ്പോലെ നിങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടി അവർ ഈ ആഹോരാത്രം പ്രവർത്തിച്ചത്, ഈ സലാത്ത് വാർഷിക സമ്മേളനത്തിൽ മുഴുവൻ ചെലവുകളും അവരാണ് വഹിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. അൽഹംദുലില്ലാ, അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനു വേണ്ട ഫണ്ടുകൾ സ്വരൂപിക്കാൻ വേണ്ടി അവർ പരമാവധി പരമാവധി നല്ലവണ്ണം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെ ഈ സമയത്ത് ഊർക്കാനും അഭിനന്ദിക്കാനും ഞാൻ ഈ അവസരം പ്രത്യേകം ഉപയോഗപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട പ്രവാസികളെ, നിങ്ങൾ എവിടെയാണെങ്കിലും അൽഹംദുലില്ലാ നിങ്ങൾ ഇവിടെ ഉള്ളതുപോലെ നിങ്ങൾ ഓൺലൈനിൽ നോക്കി ഞങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും വീക്ഷിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ നിങ്ങളുടെ അഭാവത്തിലാണെങ്കിൽ നിങ്ങളോട് എല്ലാവിധ കടപ്പാടുകളും ജമാഅത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ നിങ്ങളോട് എല്ലാവിധത്തിലും ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഈ സലാത്ത് വാർഷികം അനുവദിച്ച് നമ്മുടെ ഉസ്താദുമാർ, കമ്മിറ്റിക്കാർ, സ്വാഗത സംഘക്കാർ, UAE ശാഖ കമ്മിറ്റി, പ്രവാസി എന്നുവേണ്ട ഈ മഹലിലെ മുഴുവൻ ആളുകളും ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹല്ല് പുരോഗതികളിലെ നിറസാന്നിധ്യം മഹല്ല് ജമാഅത്ത് ട്രഷറർ ബഹുമാനപ്പെട്ട റഹ്മത്ത് അബ്ദുറഹ്മാൻ സാഹിബ് ചടങ്ങിന് ആശംസ നേർന്ന് സംസാരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ജമാഅത്തിൻ്റെ കരുത്തുറ്റ പ്രസിഡന്റ് അഷോഫ് ബലക്കാട്, ഇന്നത്തെ മുഖ്യ പ്രഭാഷകൻ നമ്മുടെ മാൽഖതിയുമായ ആശിം വാഖഫി മാട്ടുള്ളവർകൾ, ജമാഅത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഷാനവാസ് മൂസ, ജോയിൻറ്റ് സെക്രട്ടറി മുസ്തഫ പാണത്തൂർ, സലാത്ത് കമ്മിറ്റിയുടെ മുഖ്യ രക്ഷാധികാരി അമീർ മാസ്റ്റർ, ചെയർമാൻ അമീർ സാഹബ്, ഗൾഫ് പ്രതിനിധിയുടെ ജനറൽ സെക്രട്ടറി ഇക്ബാൽ സാഹബ്, അതേപോലെ തന്നെ ജസീർ സാഹബ്, മുത്തലി സാഹബ്, മറ്റ് ഉസ്താദുമാർ, സ്നേഹമുള്ള കണ്ണംകുളം നിവാസികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നാം ആഴ്ചതോറും നടത്തി വരാറുള്ള സലാത്തിൻ്റെ 27ാം വാർഷിക സമാപന വേദിയിൽ വെച്ച് കണ്ണംകുളം മനാറുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റിയുടെ ട്രഷറർ എന്ന നിലയിൽ പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് സംസാരിക്കാനുള്ളത്. അല്ലാഹുവിലേക്ക് തവക്കൽ ചെയ്ത് ചെറിയൊരു സംഖ്യയും കുറച്ച് വാഗ്ദാനങ്ങളും മാത്രം മുന്നിൽ കണ്ട് തുടങ്ങിവെച്ച ഈ നിർമ്മാണം പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളാൽ ചില വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ല. എങ്കിലും നാട്ടിലുള്ള നല്ലവരായ വിശിഷ്ട വ്യക്തികളും സ്നേഹനിധികളായ കണ്ണംകുളം നിവാസി പ്രവാസികളും അവരുടെ അകമഴിഞ്ഞ സഹായത്തോടെ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഈ കാണുന്ന സ്ഥിതിയിലേക്ക് പള്ളിയെ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. എല്ലാ സ്തുതിയും അല്ലാഹുവിന്. അൽഹംദുലില്ലാ. തീർച്ചയായും റബ്ബ് തൗഫീഖ് ചെയ്താൽ സമയബന്ധിതമായി തന്നെ നമ്മുടെ പള്ളിയുടെ പണി പൂർത്തീകരിക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അതിന് സാമ്പത്തിക സ്ഥിതി വലിയൊരു ഘടകമാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ഫണ്ടിൽ നിന്നും 50% തുക നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞു. ഇനിയും ഒരുപാട് ഫണ്ടുകൾ സ്വരൂപിക്കാനുണ്ട്. ഈ മഹല്ലിലെ എല്ലാവരും ചേർന്ന് ഒത്തൊരുമിച്ച് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്കതിന് സാധിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാ ഈ സലാത്ത് വാർഷികത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ വിജയത്തിനായി പ്രവർത്തിച്ച മുഴുവൻ പേർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നിങ്ങളെയെല്ലാം പുളകം കൊള്ളിക്കുന്ന പ്രഭാഷണവുമായി ഹാഷിം ബാഖഫി മാട്ടൂലിൻ്റെ കാത്തിരിക്കുകയാണ്. ഞാൻ നിർത്തുന്നു. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഉസ്താദ് വർഗയുടെ മുഖ്യ പ്രഭാഷണമുണ്ട്. അതിനു മുമ്പായി മഹല്ല് വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഉമ്പിച്ച 2 വാക്ക് സംസാരിച്ച് ആശംസ നേരുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താണ് സംസാരിക്കേണ്ടത് അറിഞ്ഞുകൂടാ. അതിനെ 2 വാക്ക് സംസാരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസംഗിക്കാനൊക്കെ അറിഞ്ഞുകൂടാ, പ്രവർത്തിക്കാൻ ഒരുപാട് അറിയും. എത്രയോ ദീർഘകാലം ദുബൈയിൽ നിന്നപ്പോൾ വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടില്ല. ആയതിനാൽ നിങ്ങളെല്ലാവരോടും എൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കണ്ണംകുളത്തിൻ്റെ 2 കണ്ണുകളാണ് UAE കമ്മിറ്റിയും പ്രവാസി കൂട്ടായ്മയും. നമ്മുടെ പരിപാടിയുടെ മുഴുവൻ ചെലവുകളും ആർജവത്തോടെ ഏറ്റെടുത്ത ഇരു സംഘടനകളിലെയും പ്രതിനിധിയായി ജസീൽ ബോർണിയോ അവർ ചടങ്ങിന് ആശംസ നേർന്ന് സംസാരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ആദരണീയനായ ഖത്തീബ് ഉസ്താദ് അവർ, അതുപോലെ തന്നെ ഈ യോഗത്തിലെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട അഷ്റഫ് ബൽഖാട്ട്, സെക്രട്ടറി ഷാനവാസ്, UAE പ്രതിനിധികളായ മുത്തലി ബോർണിയോ, അതുപോലെ തന്നെ ഇക്ബാൽ സാഹിബ്, മറ്റു ജമാഅത്ത് കമ്മിറ്റി UAE കമ്മിറ്റി ഭാരവാഹികളെ, ഉസ്താദുമാരെ, കഴിഞ്ഞ 4-5 ദിവസമായി ഇവിടെ നടന്നിരിക്കുന്ന നമ്മുടെ സലാത്ത് വാർഷികത്തിൻ്റെ സമാപന സമ്മേളനത്തിനാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മാഷാ അല്ലാ, നല്ല രീതിയിൽ തന്നെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുകയും അതിലൂടെ നമ്മുടെ ലക്ഷ്യമായ പള്ളി നിർമ്മാണം അതിൻ്റെ ഒരു നല്ല ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കെല്ലാം UAE കമ്മിറ്റിയുടെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നാട്ടിൽ നിന്നും ഒരുപാട് സംഖ്യകളും മറ്റും സ്ക്വയർ ഫീറ്റും അങ്ങനെ ഒരുപാട് നമുക്ക് ഈ പരിപാടിയിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും മുമ്പിലോട്ട് ഇൻഷാ അല്ലാ ഇന്ന് ഈ സമാപന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഇവിടെ വരുന്നുണ്ട്. നല്ലൊരു പ്രതീക്ഷയാണ് നമുക്ക്. ഇനിയും ഒരുപാട് ഇതുപോലെ തന്നെ സംഭാവനകളും മറ്റും നമുക്ക് ലഭിക്കും എന്നുള്ളതിലെ പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ഈ മുമ്പിലോട്ട് പോകുന്നത്. ഞാൻ എൻ്റെ പ്രസംഗം വളരെയധികം ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഇവിടെ ഒരുപാട് പരിപാടികൾ നടക്കാനുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ, ഖത്തീബ് ഉസ്താദ് അവറുകളുടെ പ്രഭാഷണമുണ്ട്, അത് കഴിഞ്ഞ് തങ്ങളുടെ ദുആ മജ്‌ലിസുണ്ട്, ഇനിയും ഒരുപാട് പേർ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് കഴിഞ്ഞ് ചീരണി വിതരണമുണ്ട്. ഇൻഷാ അല്ലാ എല്ലാം പഠിച്ചവൻ്റെ തൗഫീഖ് നൽകൊണ്ട് നല്ല ഹൈറിലായി ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. അപ്പം ഇൻഷാ അല്ലാഹ് എല്ലാം പഠിച്ചവന് വിട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 7 വർഷക്കാലമായി കണ്ണംകുളം മഹല്ലിന് ആത്മീയ നേതൃത്വം നൽകുന്ന പണ്ഡിതൻ, 4 മദ്ഹബുകളിലും ഫത്വ നൽകാൻ യോഗ്യരായ ബാക്കവി ബിരുദധാരി ഉസ്താദ് ഹാസിം ബാക്കവി അവർകളെ പ്രഭാഷണത്തിനായി സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും.